السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد, ഏറ്റവും സ്നേഹമുള്ള ശ്രോതാക്കള്, റമളാനു ശരീഫിൻ്റെ 15-ാമത്തെ ദിവസം നാം അനുവർത്തിക്കേണ്ട ദുആ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ റസുഖ്നി ഫീഹി ത്വാഅത്തൽ ഖാദിഈൻ വംലഅ ഫീഹി ഖൽബി ഖുശൂഅൽ ഖാശിഈൻ وَأَشْعِرْ فِيهِ صَدْرِي إِنَابَةَ الْمُحِبِّينَ بِأَمْنِكَ يَا أَمَانَ الْخَائِفِينَ. اللهم اللهവേ ഉറുസുഖ്നി, എനിക്ക് നീ സംഭാവനയായി ഓശാരമായി നൽകേണമേ. ഫീഹി, ഈ സുദിനത്തിൽ, ത്വാഅത്തൽ ഖാദിഈൻ, അള്ളാഹുവിനിക്ക് ഭക്തി പ്രകടിപ്പിക്കുന്നവരുടെ ആരാധനയെ നൽകണമേ. അള്ളാഹുവിന് ഖുലൂ ചെയ്യുക, കീഴൊതുങ്ങുക, അള്ളാഹുവിന് സർവസമർപ്പണം നടത്തുക, അങ്ങനെ ഉള്ള ആളുകൾ ചെയ്യുന്ന ആരാധന, ആ ആരാധന എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ എന്റെ ആരാധന അത്തരം ആരാധനയാക്കി ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ ആക്കിത്തരണമേ. അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ മാത്രമാണ് ഈ ത്വാഅത്തിന്റെ വിഷയത്തിൽ വളരെയധികം പുറകെയുള്ളത്. അള്ളാഹുവിന് ഖുദൂഓടുകൂടെ വളരെ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്ന വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. മലക്കുകളുടെ വിഷയം പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ സൃഷ്ടിച്ചത് മുതൽ സുജൂദിൽ മാത്രം കിടക്കുന്ന ഖാലിഈങ്ങളായ മലക്കുകളുണ്ട്. റുക്കൂഇൽ മാത്രം, സൃഷ്ടിച്ചയിടം മുതൽ അള്ളാഹുവിന് റുക്കൂഇ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മലക്കുകൾ, അതുപോലെ ഓരോ ഘടകങ്ങളിലും നിൽക്കുന്ന മലക്കുകൾ, നൃത്തത്തിൽ തന്നെയുള്ള ആളുകൾ, അങ്ങനെ പ്രത്യേകമായ അള്ളാഹു എങ്ങനെയാണോ അവരോട് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഉത്തരവിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത് എങ്കിൽ ആ പ്രഖ്യാപനത്തിന് അണു അളവ് വ്യതിചലിക്കാതെ അതേ ക്രെഡിറ്റിൽ, അതേ കണ്ടീഷനിൽ മാത്രമായിക്കൊണ്ട് ഇബാദത്ത് ഖുലൂ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. ആ ഖാലിഈങ്ങളുടെ ഇബാദത്തിന്റെ ഒരു ഉദാഹരണമാണ് മലക്കുകളുടെ ആ ഇബാദത്ത്. പക്ഷേ മനുഷ്യന്മാരായ ആളുകൾ ആ ഭാഗത്തൊന്നും കിട്ടൂല. എപ്പോഴെങ്കിലും ഒന്ന് സുജൂദ് ചെയ്താൽ തന്നെ ഒരു ദിവസം 20 റക്അത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെങ്കിലും ഒന്ന് 8-ഓ 10-ഓ ആക്കി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവമുള്ള വിഭാഗമാണ് മനുഷ്യൻ. മനുഷ്യർക്കൊരിക്കലും മലക്കുകളെപ്പോലെയുള്ള സുരക്ഷിതമായ ഒരു പവർ ആ വിഷയത്തിൽ കിട്ടില്ല. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ മലക്കുകളുടെ ചേരുവകൾക്കും വിഭിന്നമായി ശഹവാത്തുകൾ നിറക്കപ്പെട്ടിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വികാരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു മൂലകം മനുഷ്യന്റെ സൃഷ്ടിപ്പൽ പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൗതികതയുടെ അടിമയാകുന്നത്, വികാരത്തിന്റെ തള്ളിക്കയറ്റത്തിൽ അതിനൊപ്പം പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത്. മലക്കുകൾക്ക് അങ്ങനെയുള്ളൊരു വികാരം അവരുടെ സൃഷ്ടിപ്പിൽ, അവരുടെ ആ സൃഷ്ടി കർമ്മത്തിൽ അള്ളാഹു ചേർക്കാത്തത് കൊണ്ട് അവർക്ക് വികാരം എന്ന് പറയുന്നില്ല. പറഞ്ഞത് അങ്ങോട്ട് അനുസരിക്കുക, അത് അനുസരിക്കേണ്ട പൂർണ്ണമായ അർത്ഥത്തിൽ അനുസരിക്കുക, ഇതാണ് മലക്കുകളുടെ ശൈലി. അപ്പോൾ മലക്കുകൾ സ്വീകരിക്കുന്ന ആ ശൈലി മനുഷ്യനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളൊരുപാട് ത്വാഅത്തുകൾ അള്ളാഹുവിന് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട്. അള്ളാഹുവിനെ അബദ്ധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും. മനസ്സറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്, നിർബന്ധമായ ഇബാദത്ത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. അങ്ങനത്തെ ഒരു നിർബന്ധിത ചെലവ് കൊടുക്കൽ, നിർബന്ധമായവർക്ക് നമ്മൾ ചെലവ് കൊടുക്കും പോലെയുള്ള പരിപാടിയാണ് നമ്മൾ നിർബന്ധ ഘടകങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഖാലിഈങ്ങളുടെ അടയാളം ഈ നിർബന്ധങ്ങൾ ചെയ്യുന്നിടത്തല്ല. നിർബന്ധം അവര് എല്ലാ അർത്ഥത്തിലും ആദ്യമായി പൂർണ്ണമായി പാലിക്കും. പക്ഷെ അവര് ഖാലിഈങ്ങളായിത്തീരുന്നത് അള്ളാഹു നിർബന്ധമാക്കാത്ത കാര്യങ്ങളെ അവരുടെ മേലിൽ നിർബന്ധമാക്കി ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹു നമ്മുടെ മേലിൽ ഫർള് നിസ്കാരമാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ അവര് ഈ ഖാലിഈങ്ങളായ ആളുകള് സുന്നത്ത് നിസ്കാരങ്ങളും കൂടെ എനിക്ക് ഫർളാണ് എന്ന് സ്വന്തം ഒരു നിയമം അവരുണ്ടാക്കും.
അത് ശരീരത്തിൽ കടത്തി കൂട്ടിണ്ടാക്കല്ല, അവരുടെ ശരീരത്തിന്റെ പേരിൽ അവര് നേർച്ചയൊക്കെ പോലെ ഉണ്ടല്ലോ. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഫർളല്ലാത്ത ഒരു കാര്യം ഫർളാക്കി മാറ്റുക എന്നതാണല്ലോ. അത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണല്ലോ. എന്നതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു സുന്നത്തല്ല, എല്ലാം ഫർളാണ്, ഞാൻ ബാധ്യതയോടുകൂടെ നിർവഹിക്കേണ്ടതാണ് എന്ന ബോധത്തോടുകൂടെ മനുഷ്യൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആരാധനകൾ, അതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഖാലിഈങ്ങളുടെ തൊഴത്ത് എന്ന് പറയുക. ഫർളായ കാര്യങ്ങളോടെയും അള്ളാഹുവിലേക്ക് തൊഴത്ത് ചെയ്ത് അടുക്കാൻ പറ്റും. അതേസമയം ഖാലിആണെങ്കിൽ അള്ളാഹു പറഞ്ഞതിലപ്പുറം നമ്മൾ കണ്ടെത്തി നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഇബാദത്തിന്റെ മേഖലകൾ, നല്ല തൊഴത്തിന്റെ മേഖലകൾ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ സംസ്കൃതനാകുന്നതും അള്ളാഹു അവനെ സൃഷ്ടിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉയരുന്നതും. ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നാണ് അള്ളാഹു ഖുർആനിൽ മനുഷ്യ ഭൂത വർഗത്തെക്കുറിച്ച് വിലയിരുത്തി പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെയും അതുപോലെ ജിന്നുകളെയും നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ മുഴുവൻ ഇബാദത്താവണം. മനുഷ്യന്റെ സമയങ്ങൾ, അവന്റെ ചലനങ്ങൾ, അവൻ നീങ്ങുന്ന ഓരോ കാര്യങ്ങളും ഇബാദത്ത് മാത്രമേ ആകാൻ പാടുള്ളൂ. ഇബാദത്തും ത്വാഅത്തും ആകണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളും അതിർവരമ്പുകളും പാലിച്ചുകൊണ്ടുള്ള നീക്കം ആവണം. അല്ലാത്ത ഒരു നീക്കവും ത്വാഅത്താവില്ല. അഥവാ അള്ളാഹു നിർബന്ധമാക്കിയത് അല്ലെങ്കിൽ സുന്നത്താക്കിയത്, ചുരുങ്ങിയത് ഹലാലെങ്കിലും ആക്കിയ അല്ലെങ്കിൽ ജായിസായ ആ റൂട്ടിലൂടെ അല്ലാതെ മറ്റൊരു രൂപമാകുന്ന ഹറാം കലർന്ന ഒരു രൂപത്തിലൂടെ മനുഷ്യന്റെ വാക്ക് പോയാലും പ്രവൃത്തി പോയാലും സമയം പോയാലും അവൻ അള്ളാഹുവിന്റെ തോയത്തിൽ നിന്നും കുതറി ഓടി ചലിക്കുന്നവനാണ് എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ ഖുദൂഉ എന്ന് പറയുന്നത് ഇബാദത്തിൽ സജീവമാവുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആ ഇബാദത്തിൽ തന്നെ ഒരാള് കണിശത പുലർത്തുകയും നിർബന്ധമല്ലാത്തത് നിർബന്ധമായി തന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച് ഞാനിതൊരു ബാധ്യസ്ഥനാണ് ഇതിന് എന്ന മനോഭാവത്തോടുകൂടെ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഖുദൂഇന്റെ മുഴുവൻ ഘട്ടങ്ങളും വരുന്നത്. ഇനി ഖുദൂഇ എന്നുള്ളതിന് പ്രത്യേകമായിട്ട് മറ്റൊരർത്ഥം പണ്ഡിതന്മാർ പറയാറുണ്ട്. ഖുദൂഇ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം സമർപ്പണ ബോധത്തോടുകൂടെ ചെയ്യുക. നമ്മളെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ ഒരു ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയോ അല്ല, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും റിയായിന് വേണ്ടിയാണ്. റിയായി അതിന്റെ പ്രത്യക്ഷത്തിലില്ലെങ്കിൽ ഉള്ളിൽ അതിലുണ്ടാകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ ആചാരങ്ങളിൽപ്പെട്ട പലരും ഒരാൾക്കൊരു സംഭാവന കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാതിരുന്നാൽ മറ്റൊരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ച് നല്ലൊരു കാര്യം ചെയ്യാം നമ്മൾ. ഇങ്ങനെ ഇതിലൊക്കെ ഒരു തരം റിയായി ലോകമാന്യം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ കൊച്ചാവുമല്ലോ എന്നുള്ള ഒരു ആ കിബിറിന്റെ ഒരു അംശം ഒക്കെ വന്നു ചേരുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മിൽ പല പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്നത്. എന്നാൽ ഖുദൂഉ എന്ന് പറഞ്ഞാൽ അതല്ല, ഞാൻ ചെയ്യേണ്ടതാണ് എന്ന നിലക്ക് യാതൊരു താല്പര്യവുമില്ലാതെ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കാതെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക, അതാണ് യഥാർത്ഥത്തിൽ ശരിക്കുള്ള സമർപ്പണം. അതിന്റെ അർത്ഥമാണ് ഖുദൂഉ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഹുദുവും ഹുശുവും ഒന്നുമില്ല. ഹുദുവും ഹുശുവൊക്കെ ഏകദേശം ഒരേ വിഷയമാണ്. സമർപ്പണത്തിന് പ്രത്യേകമായി ഒരു കേന്ദ്രീകൃത ശൈലി ഉണ്ടാവുക എന്നാണ് ഹുശു എന്ന് പറഞ്ഞാൽ. നമ്മൾ നിസ്കാരത്തിൽ ഹുശു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം അള്ളാഹുവിന്റെ വിഷയത്തിന് തൊട്ട് ആ നിസ്കാരത്തിന് നമ്മൾ ചിന്ത തന്നെ മാറാതിരിക്കുക. നമ്മളെ നിസ്കാരത്തിൽ പോയാലും പിന്നെ നമ്മുടെ ഭൗതിക വിഷയങ്ങള്, അവിടുത്തെ പറമ്പിന്റെ കാര്യം എന്തായി, ഇവിടുത്തെ അരി വാങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ അതല്ല, ഖുശു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭക്തിയോടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിലാണ് നിസ്കാരത്തിലൊക്കെ ഉള്ളത്. അപ്പൊ ആ അള്ളാഹുവിന്റെ മഹത്തായ പ്രതാപത്തിന്റെ സാമീപ്യം ആർജിച്ചെടുത്തുകൊണ്ട് അതിന്റെ മഹത്വം, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ മഹത്വം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു നിസ്കാരം, അതാണ് ഖുശുഇൽ അധിഷ്ഠിതമായ നിസ്കാരം. അപ്പൊ ഖുശുഉ ഹുദൂഉ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. ഹുദൂഉ എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ആ സമർപ്പണത്തിന് യാതൊരു കണികയുമില്ലാതെ പൂർണ്ണമായി മറ്റുള്ള എല്ലാ ചിന്താധാരകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിലേക്ക് മാത്രം ലയം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്തിച്ചെടുക്കുക, അതിനാണ് ഖുശുഉ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഖുശുഉഒക്കെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞാൽ ആ മുക്കാൽക്കാർ തൂക്കം നമ്മുടെ വക്കൽ കിട്ടില്ല. ഏത് ആരാധനകളിലേക്ക് പ്രധാനമായിട്ട് നമുക്ക് ഖുശുഉ പ്രകടിപ്പിക്കേണ്ടത് ഒരു വിഷയം നിസ്കാരമാണ്. ആ നിസ്കാരത്തിലേക്ക് ഒരാൾ എണീറ്റ് നിന്നാലാണ് അവനക്ക് മുമ്പ്
കഴിഞ്ഞു പോയ കണക്കുകളും മറ്റതൊക്കെ ഓർമ്മ വരില്ല. നമ്മളെ നാട്ടിൽ വലിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, അദ്ദേഹം പറയലുണ്ട് ചില കണക്കുകളൊന്നും എഴുതിച്ച് കാണില്ല, ഓർമ്മയില്ല. അത് ഓർമ്മ ആണെങ്കിൽ രണ്ടരക്കാർ നിസ്കരിക്കണം എന്നറിയും. കാരണം നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയെന്നാൽ എന്താവും, പിന്നെ എല്ലാ ലോകം നായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മാർക്കറ്റായി തുറന്നു നിൽക്കുകയാണ്. അപ്പൊ നമ്മളതിൽ പോയി ഇറങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു, പല കാര്യങ്ങളും ബന്ധപ്പെടുന്നു. പക്ഷേ വിഷയത്തിന് കണക്ഷൻ അള്ളാഹുവിലേക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന ചിന്ത നമുക്കില്ല. ഇത് നമ്മുടെയൊക്കെ ഒരു വൈകല്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും നല്ല ഖുശൂഉള്ളതായി, നിസ്കാരങ്ങളൊക്കെ പ്രത്യേകമായ ഖുശൂഉള്ളതാക്കി മാറ്റി അവന്റെ അടിമകളിൽ ഉത്തമന്മാരായി നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഖാലിയങ്ങളുടെ ത്വായത്താണ് എനിക്ക് ഈ ദിവസത്തിൽ വേണ്ടത്. വംല ഫീഹി, ഈ ദിവസത്തിൽ എനിക്ക് ഇനി നിറച്ചു തരേണമേ കൽബി, എന്റെ ഹൃദയത്തിനിക്ക് ഖുശൂഉൽ ഖാശിഈൻ, ഖുശൂഉള്ള ആളുകളുടെ, ഭക്തിയുള്ള ആളുകളുടെ ഭക്തിയെ നീ നിറച്ചു തരേണമേ. അവ ഖുദൂഇന്റെ മറ്റേ ഒരു സജീവമായ പതിപ്പാണ് ഖുശൂ എന്ന് നമ്മൾ പറഞ്ഞു. ആ ഖാശിഈങ്ങളുടെ ഖുശൂ എനിക്ക് നീ എന്റെ ഹൃദയത്തിൽ നിറച്ചു തരേണമേ. ഖാശിഈങ്ങൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ ഖുശൂഇന്റെ ഒരു ഐഡന്റിറ്റി പ്രത്യേകമായി എടുത്തു പറഞ്ഞത് നിസ്കാരത്തിലാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തി പ്രകടിപ്പിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവർ വിജയിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ വിജയിച്ച മുഅ്മിനീങ്ങൾ കേവലം ഒരു വിശ്വാസം കൊണ്ട് മാത്രം വിജയിച്ചു എന്ന് നമ്മൾ അനുമാനിച്ച് നടക്കാൻ പറ്റില്ല. നിസ്കാരത്തിൽ ഖുശൂ കാണിക്കുകയും ആ ഖുശൂഇന്റെ പ്രതിഫലനങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം ഒരു മുഅ്മിൻ അവൻ വിജയിച്ച സർട്ടിഫിക്കറ്റ് നേടിയവനാണ് എന്ന് നമുക്ക് അവനെ കുറിച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ മുഅ്മിനായി എന്നതുകൊണ്ട് എല്ലാവരും വിജയിച്ചു എന്ന് അർത്ഥമില്ല. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന, എല്ലാ മുഅ്മിനീങ്ങളുമല്ല, ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ. ഹും, അവർ ഫീ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരങ്ങളിൽ ഖാശിഊൻ, അള്ളാഹുവിനിൽ സമർപ്പിക്കുന്നവരാണ്, അള്ളാഹുവിനെ കുറിച്ച് ചിന്ത വിട്ടുപോകാത്തവരാണ് എന്ന്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വിട്ടുപോയി നിസ്കരിക്കുന്നവരൊക്കെ വിജയികളാണോ? അള്ളാഹു ആലം. അള്ളാഹു വിജയികളിൽ പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കട്ടപ്പുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുശൂഇന്റെ ആളുകളാകാൻ ഈ പറയുന്ന ആളുകളും കേൾക്കുന്ന ആളുകളൊക്കെ ഒരേ അർത്ഥത്തിലുള്ളവരാണ് വിഷയത്തിൽ. അള്ളാഹു നമ്മള് അവന്റെ പ്രത്യേകമായ ഫയദാന കൊണ്ട് നമ്മളിലേക്കൊക്കെ അള്ളാഹുവിന്റെ ഭക്തി, ഖുശൂഉ, ഖുദൂഉ ഒക്കെ നിറച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ ദിവസത്തിൽ അള്ളാഹുവിനെ ഖുശൂഉ ചെയ്യുന്ന ഖാശിഈങ്ങളായ ആളുകളുടെ ഖുശൂഉ, ഈ ഖാശിഈങ്ങളുടെ പ്രത്യേകമായ സെക്ഷൻ ഉണ്ട്, അതിന്റെ വിശദീകരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഖാശിഈങ്ങൾ പ്രകടിപ്പിക്കുന്ന ഖുശൂഉ എന്റെ ഹൃദയത്തിൽ ഈ മാസത്തിലും ദിവസത്തിലൊക്കെ നീ നിറച്ചു തരേണമേ. നമ്മളിപ്പോ ഈ മാസത്തിനെയും ദിവസത്തിനെയും മാത്രം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു ദുആ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ആ ദിവസത്തിന് മാത്രമെന്നല്ല, ഈ ദിവസത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് എന്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാ സമയത്തും എനിക്ക് വേണം എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിന്റെ താല്പര്യം. വഅശ്ഇറു ഫീഹി സദരി ഇനാബത്തൽ മുഹിബ്ബീൻ, വഅശ്ഇർ, അള്ളാഹുവേ നീ എനിക്ക് അറിയിച്ചു തരേണമേ. ഫീഹി, ഈ ദിവസത്തിൽ, സദരി, എന്റെ ഹൃദയത്തിനിക്ക് നീ അറിയിച്ചു തരേണമേ, എന്റെ മനസ്സിനിക്ക് നീ അറിയിച്ചു തരേണമേ. ഇനാബത്തൽ മുഹിബ്ബീൻ, അള്ളാഹുവിനെ യഥാർത്ഥ മുഹിബ്ബീങ്ങളായ ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴുണ്ടാകുന്ന ആ രസത്തിനെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ആ ഒരു രസമുണ്ടല്ലോ, ആ ലദ്ദത്ത്, ആ ഒരു സൗന്ദര്യം, അതിന്റെ പ്രതിഫലനങ്ങൾ എന്റെ ഹൃദയത്തിനിക്ക് നീ അറിയിച്ചു തരേണമേ. നമുക്കൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കും, അതിലേറ്റ് സന്തോഷിക്കും. അതിലേറ്റ് സന്തോഷിക്കൽ എപ്പോഴാണ്? അത് വളരെ പ്രിയത്തോടുകൂടെയും വളരെ താല്പര്യത്തോടുകൂടെയും നമ്മൾ ആഗ്രഹിച്ചതായിരുന്നു, അത് നേടിയെടുക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മൾ അതിലേറ്റ് സന്തോഷിക്കുക. അല്ലെങ്കിൽ സന്തോഷം, ദുഃഖം എന്നൊക്കെ പറയുന്നത് സാധാരണ ഓരോ ദിവസത്തിലും ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന ചില ഭാവങ്ങളാണ്. ആ ഭാവങ്ങൾ മനുഷ്യന്മാർക്ക് പൊതുവെ ഉണ്ടാകുന്നതാണ്. അതേസമയം അതിലേറ്റ് സന്തോഷിക്കുക, അതാണ് മുഹിബ്ബീങ്ങളുടെ ഇനാബത്ത് കൊണ്ടുണ്ടാകുന്നത്. ഇഷ്ടപ്പെട്ട ആളുകളുടെ നമ്മളിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വരുന്നതായ പ്രത്യേകമായ ഒരു മഹത്വം, പ്രത്യേകമായ ഒരു ആശ്വാസം, അതാണ് അതിൽ കടന്ന നല്ല സന്തോഷം എന്ന് പറയുന്നത്. ആ സന്തോഷത്തിന് എൻ്റെ ഹൃദയത്തിന് പാത്രമാക്കണമേ. അപ്പം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുടെ റാഹത്തും സന്തോഷവും നമുക്ക് കിട്ടണമെങ്കിൽ
ആ രീതിയിൽ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അങ്ങനെ മടങ്ങണമെങ്കിൽ സൃഷ്ടിജാലങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം സമയം ഒഴിഞ്ഞു വെച്ച് അള്ളാഹുവിനോട് ദുആയിലും, ചില ദുആയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അള്ളാഹു നമുക്ക് ഏതായാലും ഉത്തരം ചെയ്യും എന്ന് മനസ്സിൽ നമുക്കൊരു സന്തോഷം തോന്നും. ആ ദുആയുടെയും ആ ദുആക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഭക്തിയുടെയും ഒക്കെ ആ പവറുമുണ്ട്. ഈ ഒരു സമീപനമുള്ള ഒരു അവസ്ഥ എൻ്റെ ഹൃദയത്തിനിക്ക് നീ ഉണ്ടാക്കി തരണമേ. ബി അംനിക്ക, നിന്റെ സുരക്ഷിതത്വം കൊണ്ടാണ് റബ്ബെ ഞാനിതൊക്കെ ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അംന് വേണം ഇതിനൊക്കെ. അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വമില്ലാത്ത സമയത്ത് ഒരു ഭയത്തോടുകൂടെ സമാധാനമില്ലാതെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ കാര്യത്തിനൊന്നും ഒരു ഭക്തിയും ഒരു പവറും കിട്ടില്ല. ശരിക്കും ഇബാദത്ത് ചെയ്യണമെങ്കിലും നമുക്കെന്ത് ചെയ്യണം, നമ്മുടെ പരിസരമൊക്കെ സുരക്ഷിതമായിരിക്കണം. അല്ലാതെ അപ്പുറത്ത് കുട്ടി ഒലോളിക്കുന്നുണ്ട്, ഇവിടെ കുട്ടി വിളിച്ചു ഒലോളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വലിയ ബോംബ് സ്ഫോടനം നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ തന്നെ ഒരു സമാധാനം കിട്ടില്ല, നമ്മളെ കർമ്മങ്ങൾ ചെയ്യാനൊന്നൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആ രസമൊക്കെ മനസ്സിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മളെ നിർഭയമായ ഇബാദത്തിലും മറ്റുമൊക്കെ മുഴുകേണ്ടിയിരിക്കുന്നു. അവ നിർഭയമാകണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെ നിർഭയത്വത്തിൻ്റെ അവസ്ഥയിൽ ചാരിച്ചിട്ടെടുത്തായിരിക്കണം. അല്ലായിരുന്നാൽ നമ്മുടെ ഇബാദത്തിൻ്റെ ചിന്തകളൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ ആ ലബ്ധത്ത് നമ്മുടെ ഹൃദയത്തിനേക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ അള്ളാഹുവേ, നിന്റെ പ്രത്യേകമായ കാരുണ്യത്തിൻ്റെ സുരക്ഷ എനിക്ക് വേണം. യാ അമാനൽ ഖായിഫീൻ, എല്ലാ പേടിച്ച് വലഞ്ഞവരായ ആളുകൾക്കും എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകുന്ന സുരക്ഷ നൽകുന്നവനായ അള്ളാഹുവേ, സർവ അഭയാർത്ഥികളുടെയും അവസാന സുരക്ഷാ വലയം അള്ളാഹു ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു രാജ്യത്തു നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആളുകൾക്ക് മറ്റൊരു രാജ്യത്ത് പോയി അഭയാർത്ഥികളായി തങ്ങാൻ ലോകത്ത് എല്ലായിടത്തും നിയമങ്ങളുണ്ടല്ലോ. ഐക്യരാഷ്ട്ര സഭ വരെ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അഭയാർത്ഥികളെ, ഇത്ര അഭയാർത്ഥികളെങ്കിലും സ്വീകരിക്കണമെന്ന നിയമമുണ്ട്. അപ്പോൾ അത് ഒരു സാമൂഹികമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഓരോ രാജ്യക്കാരും ഓരോ മനുഷ്യന്മാരും പുലർത്തേണ്ട മാന്യതയും അവരുടേതായ ധർമ്മവുമാണ് എന്ന് ലോകം അംഗീകരിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഒക്കെ പ്രഭവ കേന്ദ്രം അള്ളാഹുവിൻ്റെ നിർഭയത്വമാണ്. അള്ളാഹു ഇങ്ങനെയുള്ള ഒരു ഖായിഫീങ്ങൾക്ക് ഒരു അഭയാർത്ഥി ക്യാമ്പ് എല്ലാ രാജ്യത്തും തുറന്നതുകൊണ്ടാണ് ഒരു രാജ്യത്ത് ഭീഷണിയും പ്രശ്നങ്ങളുമൊക്കെ ആണെങ്കിൽ തന്നെയും മറ്റൊരു രാജ്യത്ത് പോയി അവർക്ക് ജീവിക്കാനും അവിടെ താൽക്കാലികമായിട്ടെങ്കിലും തങ്ങാനുമുള്ള സാഹചര്യമുണ്ടാകുന്നത്. അപ്പോൾ ആ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാ അഭയാർത്ഥികളുടെയും അമാനായ അമാനിന്റെ കേന്ദ്രമായ അള്ളാഹുവേ, നിന്റെ അംന് കൊണ്ട് ഞാൻ ഈ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്കിനി ഈ സുദിനത്തിൽ ഈ മാസത്തിൽ നടത്തി തരണമേ എന്നാണ്. എല്ലാവരും ഒരു തവണ കൂടെ ദുആ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഉർസുഖ്നി ഫീഹി ത്വാഅത്തൽ ഖാദിഈൻ വംലഅ ഫീഹി ഖൽബി ഖുശൂഉൽ ഖാശിഈൻ وأشعر فيه صدري إنابة المحبين بمنك بأمنك يا أمان الخائفين. ഈ ദുആയിൽ നമ്മൾ തിരങ്ങാടുന്ന ഏട് എന്ന് പറഞ്ഞാൽ തനി തെറ്റ് മാത്രം അടിക്കാനുള്ള ഏടാണ് ആ മുജാഹിദുകളെ പ്രശ്നം. അതിലൊക്കെ കുറേ തെറ്റായ ദുആകളും പദങ്ങളൊക്കെയാണ് ഉള്ളത്. ആരും തന്നെ അത് ആശ്രയിക്കരുത്. നല്ല നമ്മുടെ സംഘടനകളൊക്കെ അടിച്ച ദുആന്റെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. അവിടെയൊക്കെ ഒരുപാട് തെറ്റുകൾ ആദ്യമൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ ബിസിനസ് ആയതുകൊണ്ട് അതിൽ പിന്നെ ശരിയാണോ തെറ്റോ എന്നല്ല, ആ ഒരു കാര്യം ഇറക്കേണ്ട ആവശ്യമുള്ളൂ. മൗലുദിലും ദ്വാലൊന്നും വിശ്വാസമില്ലാത്തവർ അടിച്ചിറക്കുന്ന പുസ്തകങ്ങളാണല്ലോ. അപ്പം അത് ചെല്ലുന്നവരെ എങ്ങനെ ചെല്ലിയാലും വേണ്ടിയില്ല, അവരെങ്ങനെ നരകത്തിൽ പോയാലും വേണ്ടിയില്ല എന്നാണ് അവർ ചിന്തിക്കല്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലൊക്കെ ജാഗരൂകരാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ റമദാനിലെ നേർപകുതി കഴിഞ്ഞു എന്ന് പറയാം. 15-ാമത്തെ ദിവസമാണ്. അള്ളാഹു റമദാൻ ഷരീഫിന്റെ പകുതി നമ്മോട് വിട പറയുമ്പോൾ നമ്മൾ എത്രമാത്രം സംസ്കൃതരായി എന്ന് നമ്മൾ സ്വന്തം ഒരു വിചിന്തനം നടത്തണം. കാരണം റമദാൻ ഷരീഫിന്റെ ഇത്രയും ദിവസങ്ങളും കൂടി പിന്നിട്ടാൽ നമ്മളെ റമദാൻ പിന്നിടുകയാണ്. അത് പിന്നിടുന്ന സമയത്ത് ദോഷം പൊറുപ്പിക്കാതെ ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവൻ പരാജയപ്പെട്ടവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വാക്യം ഉച്ചരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിപ്പിച്ച് ആമീൻ പറയിപ്പിച്ചതുമായ കഥ ഹദീസിൽ നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് ഈ റമദാൻ ഇഫിൽ ദോഷം പൊറുക്കാൻ
നമുക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നാം എല്ലാവരും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മാർഗത്തിൽ നാം എല്ലാവരെയും തളച്ചിടുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾ ദുആകരണമെന്ന വസിയത്ത് ചെയ്ത് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.